കൂട്ടുകാരെ, രാജേഷ് വടക്കഞ്ഞേരിയാണ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പുതിയങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഓമനേട്ടൻ എന്ന് പറയുന്ന പുള്ളി ഒരു കുഞ്ഞ് ഹോട്ടൽ നടത്തുന്നുണ്ട്. വെജിറ്റേറിയൻ ആണ് പ്രാധാന്യം. വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. സൂരജ് മാഷ് എന്ന് പറയുന്ന ചിറ്റലഞ്ചേരി സ്കൂളിലെ മാഷാണ് എന്നെ ഈ സ്പോട്ട് പരിചയപ്പെടുത്തിയത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ രുചിക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിട്ട് വരാം. ചേട്ടാ, എന്താ പേരെന്താണ്? എന്റെ പേര് സുരേഷ്. ഇവിടെ ഓമനേട്ടന്റെ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ടോ? ഞാൻ സ്ഥിരമായി 100-90% ദിവസങ്ങളിലും ഇവിടെ വരാറുണ്ട്. അതെല്ലേ? അതെ. എങ്ങനെയുണ്ട് ഭക്ഷണം? ഭക്ഷണം നാടൻ, നമ്മുടെ വീട്ടുകളിൽ വയ്ക്കുന്ന ഒരു കൃത്രിമം ഇല്ലാത്ത നല്ലൊരു ഭക്ഷണം. 3 ഭാഗം 4 ഭാഗം കറി ഉള്ളതാണെങ്കിലും അത് നമ്മുടെ ഒരു നാടൻ ഭക്ഷണം. ഒരു കേടില്ല, ഒരു കൃത്രിമവുമില്ല, ഒരു വിഷാംശവുമില്ല. ഒരു കഴിച്ചത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇന്നുവരെ ഇത്ര വർഷങ്ങളായിട്ട് ഒന്നും തന്നെ ഒരു കുഴപ്പം വന്നിട്ടില്ല. വയറിനും മനസ്സിനും ഒരു വളത്തിനും സമാധാനമാണ്. നമുക്ക് ടേസ്റ്റിന് ടേസ്റ്റും ഉണ്ട്. പഴയ നമ്മുടെ വീട്ടിലെ വയസ്സായ അമ്മമാർ അറുത്ത് വറുത്ത് വെക്കുന്ന ആ രീതി ഇപ്പൊ ടേസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഭക്ഷണം. കണ്ടില്ല, അറുപ്പ് അല്ലേ? അതെ. എന്താ വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ? ഞാനേ നമ്മുടെ സൂരജ് മാഷില്ലേ, ചിറ്റലഞ്ചേരി സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ്, അപ്പൊ എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവിടെ നമ്മുടെ ഓമനേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിയുടെ ഉച്ചയുള്ള എന്റെ പേര് കുമാരൻ എന്നാണ്. ഓമനല്ല, അവനോട് ഇവിടെ വിളിക്കുന്ന പേരാണ് ഓമനൻ. അതെ, ശരിക്കും പേര് കുമാരനാണ്. ഓമനേട്ടൻ എന്നാണ് എല്ലാരും വിളിക്കാറല്ലേ. ശരി, ആയിക്കോട്ടെ. എത്ര വർഷമായി അപ്പൊ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? 38 വർഷം. 38 വർഷമായി അല്ലേ. ഉച്ചയുള്ള എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഒരു പൊരിയല്, കൂട്ട്, അച്ചാറ്, സാമ്പാറ്, മോര്, രസം. വെജിറ്റേറിയനാണ്? പക്കാ വെജിറ്റേറിയനാണ്. എത്ര മണിക്ക് തുറക്കും? 5 മണിക്ക് തുറക്കും. വളർച്ച 5 മണിക്ക്. അന്ന് അപ്പൊ രാവിലെ എന്താണ് അപ്പൊ കൊടുക്കുന്നത്? രാവിലെ ചായ ഒക്കെ ആൾക്കാർ വരും. നേരത്തെ ചായക്ക് ആൾക്കാർ ചായ കൊടുക്കും. പിന്നെ ഒരു 6:30 ആകുമ്പോ പലഹാരമാകും. അതല്ലേ? പലഹാരം എന്തൊക്കെയാണ്? പലഹാരം ഇഡ്ഡലി, ആപ്പം, ദോശ. പൊറോട്ട ഒന്നുമില്ല. നമ്മള് സാധാരണ മറ്റേ നോൺ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെജിറ്റേറിയനായിട്ട് 38 വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. വീട്ടിൽ നിന്നാണല്ലേ കൊണ്ടുവരുന്നത്? വീട്ടിൽ നിന്ന് ഊണ് ഒക്കെ പാകം ചെയ്ത് വീട് കൊണ്ടുവരും. ഇവിടെ സൗകര്യം പോരാ. നേരത്തെ ഇവിടെയാണ് വെച്ചിരുന്നത്. അതിവിടെ ഈ വീട് ബിൽഡിംഗിന് ഓട്ട് വരെയായിരുന്നു. അപ്പൊ ഇവിടെ അടുക്കളയ്ക്കുണ്ടായിരുന്നു. ഇപ്പൊ അവര് മാറ്റി ബിൽഡിംഗ് ആക്കിയപ്പോ ഞാൻ ഇനി വേറെ സ്ഥലം പോയില്ല. ഇവിടെ തന്നെ വെച്ച് തുടങ്ങി. ഞാന് ഭാര്യ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടുവരും. ഞാനിവിടെ വൈകുന്നേരം എത്ര മണി വരെ ഉണ്ട്? വൈകുന്നേരം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് 2-2.5 മണി കഴിഞ്ഞാൽ പിന്നെ വലിയ കച്ചവടമൊന്നും ഇനിയും ഇരിക്കും. വൈകിട്ടൊക്കെ നമ്മൾക്ക് ഇതൊക്കെ ക്ലിയർ ആക്കി നാളെ തുറക്കണമെങ്കിൽ ക്ലിയർ ആക്കണം. പാത്രം കഴുകുക, അങ്ങനെയുള്ള അടിയൊക്കെ. ജീവിതം മുഴുവൻ ഹോട്ടൽ ജീവിതം തന്നെ. ഓക്കെ, എന്തായാലും ഞാനൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഇനിയിപ്പോ നമ്മുടെ വീഡിയോ വന്നിട്ട് ആളുകൾ കുറച്ചുകൂടി വരും. അപ്പോ ഇത് ഓമനേട്ടന്റെ ഉച്ചയൂണ് കഴിക്കുന്ന നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ പൊരിയൽ എന്ന് പറയും. അത് ബീറ്റ്റൂട്ടിന്റെയാണ്. ബീറ്റ്റൂട്ടിന്റെ ഒരു പൊരിയലുണ്ട്. തേങ്ങാ ചമ്മന്തി, കിടിലൻ ചമ്മന്തിയാണ്. ആ, അടിപൊളി, സൂപ്പർ. സാമ്പാറും കൂട്ടി നല്ല അര മസാലയൊക്കെ ഇട്ടിട്ട് ആ മുളകൊക്കെ അരക്കണല്ലേ. പൊടിയൊന്നും ഉപയോഗിക്കാണ്ട് അരച്ചത് കൊണ്ട് നാട്ടു വീട്ടിലെ ടേസ്റ്റ് സൂപ്പർ. മതി, മോര് കൂട്ടി കഴിക്കാൻ മതി. മോര് കൂട്ടി കഴിക്കാൻ മതി 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 മതി. നല്ല വീട്ടില് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്
കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാവുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടുണ്ട് മോരിൽ. അതുകൊണ്ട് നല്ല നാടൻ, നമുക്ക് ഒരുപാട് അങ്ങനെ മസാലക്കൂട്ടുകളുടെ മറ്റ് ഇതൊന്നും ഇല്ലാണ്ട് നാടൻ മസാലയിൽ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നോ അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരിടമാണ് ഈ ഓമനേട്ടൻ്റെ ചായക്കട. അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ആലത്തൂരിൽ നിന്ന് വരുമ്പോൾ പുതിയങ്കം വേലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. സൂപ്പറാണ്, നാടൻ ഫുഡാണ്. 50 രൂപയാണ് കേട്ടോ ഇതിന് ഈടാക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. രാജേഷ് വടക്കഞ്ചേരി.